student, welcome back to our Hindi class. How are you? Fine. Did you study the exercises of yesterday's exercises? Study. Good children. And then okay, today we are going to study the balance of exercises from our lesson number 5 for Yogi Boli, page number 42. Page number 42. Then please take the page number 42 in your hand. Okay, dear students, today exercise number 1, page number 42. നിന്നലിഖിത ശബ്ദം സേ ഭാവവാചക സംജ്ഞ ബനായി. നിന്നലിഖിത ശബ്ദം സേ ഭാവവാചക സംജ്ഞ ബനായി. ഓക്കെ, താഴെ തന്നിരിക്കുന്ന വേർഡ്സിന്റെ ഭാവവാചക സംജ്ഞ, ദാറ്റ് മീൻസ് അബ്സ്ട്രാക്ട് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ഉണ്ടാക്കും. അതായത് നമ്മൾ ഒരു വേർഡിന്റെ ഭാവം എന്താണ്, അതിന്റെ ഭാവം എന്താണെന്ന് കാണിക്കുന്ന സംജ്ഞ നൗണാണ് ഭാവവാചക സംജ്ഞ. സംജ്ഞ മീൻസ് നൗൺ, ദാറ്റ് വി ആർ ഡിവൈഡിംഗ് ഇൻ ടു ത്രീ ഗ്രൂപ്സ്. ഓക്കെ, ദാറ്റ് ഈസ് വ്യക്തിവാചക സംജ്ഞ, ജാതിവാചക് ആൻഡ് ഭാവവാചക്. വ്യക്തിവാചക് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒന്ന് മാത്രമേ, ലോകത്തിൽ ഒന്ന് മാത്രമുള്ള ഒന്നിനെ കാണിക്കുന്നതിനെയാണ് ഭാവവാചക സംജ്ഞ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, വ്യക്തിവാചക സംജ്ഞ എന്ന് പറയും. അതായത് ഒരു വ്യക്തി, ദാറ്റ് മീൻസ് ഒരു ഒരു മൗണ്ടെയിൻ, ഒരു സ്റ്റേറ്റ്, ഒരു കൺട്രി, ഇതുപോലെ ഒന്ന് മാത്രമുള്ളതിനെയാണ് അതായത് വ്യക്തിവാചകം എന്ന് പറയുന്നത്. ദെൻ ജാതിവാചക് മീൻസ് ഒരു ഗ്രൂപ്പിനെ കാണിക്കുന്നത്. ഒരു എന്ത് വസ്തുവായാലും അതിന് ഗ്രൂപ്പിൽ പ്രത്യേകമായൊന്നുമില്ല, ഒരു ഗ്രൂപ്പാണ്, അതിനെയാണ് ജാതിവാചക സംജ്ഞ എന്ന് പറയുന്നത്. സമൂഹം, ഓക്കെ, ദാറ്റ് മീൻസ് ബെഞ്ച്, ഡെസ്ക്, പെൻ, പെൻസിൽ, ഓക്കെ, ദാറ്റ് ട്രീ, ഹൗസ്, ഇങ്ങനെ എന്തിനെയാണ് ഒരു ഗ്രൂപ്പിനെ കാണിക്കുന്നതിനെയാണ്. അപ്പൊ അതിന് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞാൽ തീ, അതായത് ഒരു പ്രത്യേക പേര് പറഞ്ഞാൽ അത് ഓക്കെയാണ്, അത് വ്യക്തിവാചകമാണ്. പക്ഷെ ഒരു സമൂഹത്തിനെ കാണിക്കുന്ന ഒരു ജാതിവാചകം. നെക്സ്റ്റ് വൺ, ഭാവവാചക സംജ്ഞ. ഭാവവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു ഭാവത്തിനെ കാണിക്കുന്നതിനെയാണ് ഭാവവാചക സംജ്ഞ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് ഇവിടെ എഴുതാനുള്ളത് താഴെ തന്നിരിക്കുന്ന കോഴ്സിന്റെ ഭാവവാചക സംജ്ഞയാണ്. ഓക്കെ, ദെൻ യു പ്ലീസ് റൈറ്റ് ദ ഭാവവാചക സംജ്ഞ യോർ അബ്സ്ട്രാക്ട് നൗൺ ഓഫ് ദ ഗിവൺ വേർഡ്സ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ, മീഠ. മീഠ മീൻസ് മധുരം. മീഠ മീൻസ് മധുരം എന്നാണ് അതിന്റെ മീനിങ്. സ്വീറ്റ്, ദെൻ അതിന്റെ അബ്സ്ട്രാക്ട് നൗൺ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്വീറ്റ്നെസ്, മാധുര്യം എന്നാണ് നമുക്ക് മലയാളത്തിൽ കിട്ടുന്നത്. ഇംഗ്ലീഷിൽ സ്വീറ്റ്നസ്, അതുപോലെ തന്നെ ഹിന്ദിയിലും ഉണ്ട് മാധുര്യം എന്ന് നമുക്ക് പറയുന്ന ഫീലിംഗ്. ആ മധുരത്തിന്റെ ഫീലിംഗ് നമുക്ക് കിട്ടുന്നത് മാധുര്യം അല്ലേ എന്ന് പറയുമ്പോഴാണ്, അതാണ് അതിന്റെ ഫീൽ. ദെൻ മിഠാസ്, ഇൻ ഹിന്ദി വി ആർ സേയിങ് ദാറ്റ് മിഠാസ്, ദാറ്റ് ഓൾറെഡി ഗിവൻ ദെയർ, മിഠാസ്, മീഠ, മിഠാസ്, മധുര്യം, മാധുര്യം, ദാറ്റ് ഈസ് ദ ഭാവവാചക സംജ്ഞ ഓഫ് മീഠ, മിഠാസ്. ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി ആൻസർ ആവും. ഓക്കെ, നോ നീഡ് ടു വറി. ദെൻ നെക്സ്റ്റ് വൺ, മിത്ര. മിത്ര മീൻസ് കൂട്ടർ. കൂട്ടർ എസ് കൂട്ടർ, ആ ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ അതിന്റെ ആ ഒരു അബ്സ്ട്രാക്ട് നൗൺ വരുമ്പോൾ എന്താവും? ഫ്രണ്ട്ഷിപ്പ് അല്ലെ, ആ കൂട്ടുകെട്ട്, കൂട്ട്, സൗഹൃദം. മലയാളത്തിൽ സൗഹൃദം, സുഹൃത്ത്, സൗഹൃദം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഭാവവാചക സംജ്ഞ ഇൻ മലയാളം. ദെൻ ഹിന്ദി മിത്ര, മിത്രത, മിത്ര, ഭാവവാചക സംജ്ഞ ലിഖോ മിത്ര. ഈ വിളിക്കുന്നത് ആൻസർ മിത്രത, ഒരു താളുടെ അതിനോട് ചേർത്താൽ ആൻസറായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് ബച്ച, കുട്ടി, കുട്ടിത്വം അല്ലെ, എന്താണ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതുപോലെ ഹിന്ദി ബച്പൻ, ബച്ച, കുട്ടി, ബച്പൻ, കുട്ടിത്വം അല്ലെ, കുട്ടിക്കാലം, ബച്പൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് ഫല. ഫല മീൻസ് ഗുഡ്, ഗുഡ്നെസ്. നമ്മൾ എങ്ങനെ ഹിന്ദിയിൽ പറയും അതിന്റെ ഭാവം? ഗുഡ്നെസ് അല്ലെ എന്ന് പറയും. ഫലായി, ഫല, ഭാവവാചക സംജ്ഞ ഫലായി. ഓക്കെ, നന്മ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് ദൂർ. ദൂർ മീൻസ് ദൂരം. എന്തൊരു ദൂരമാണ് അല്ലേ എന്ന് നമ്മൾ പറയും. അതിന്റെ ഭാവം, ദൂർ എന്ന വേർഡിന്റെ ഭാവം നമുക്ക് കിട്ടുന്നത് ദൂരി. എന്തൊരു ദൂരമാണ് അല്ലേ. ദൈർഘ്യം, ദൂരം അല്ലേ.
ഗുഡ്മ അല്ലെ, ഗുഡ്നെസ് നമ്മൾ പറയില്ലേ, അതുപോലെ ഹിന്ദിയിൽ ഭഗവാചക സന്ധി വരുമ്പോൾ എന്തായി മാറും? അച്ചായി, അച്ചായി എന്ന വേർഡ് ലിഖേകയെ ശബ്ദമൊക്കെ ഭാവവാചക സംജ്ഞാ ലിഖിക്കേ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ലിഖിട്ട് മിഠ മിഠാസ്, മിത്ര മിത്രത, ബച്ച ബച്ച്പെൻ, ഫല ഫലായി, ദൂർ ദൂരി, അച്ച അച്ചായി. ദെൻ ഓക്കെ, റെഡി ഗെറ്റ് ചിൽഡ്രൻ, നെക്സ്റ്റ് എക്സസൈസ്. ദെൻ ഓക്കെ, दिए गए बॉक्स में संज्ञा और सर्जना शब्द व्यंज गए हैं, इन्हें अलग अलग लिखिए. नाउ प्रोनम, संज्ञा मीन्स नाउ, सर्वना मीन्स प्रोनम. संज्ञा नाम कुछ शब्द मीन्स नेम ऑफ ऑल द थिंग्स इज संज्ञा അല്ലെ, എല്ലാ തിങ്സിന്റെയും പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സജ്ഞ എന്ന് പറയുന്നത്. ദ നെയിം ഓഫ് ദ തിങ്സ് അല്ലെ, ദാറ്റ് ഈസ് സജ്ഞ. ദൻ സർവനാമ, വെൻ വി ആർ യൂസിംഗ് സം വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ നൗൺ വേർഡ്സ്, ദാറ്റ് വേർഡ്സ് ആർ നോൺ ആസ് സർവനാമ അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് നാമത്തിന് പകരം, അതായത് നിങ്ങളുടെ പേരിന് പകരം നമ്മള് വേറെ കുറച്ച് വേർഡ്സ് വെച്ച് നിങ്ങളെ വിളിക്കാറുണ്ട് അല്ലെ. നീ എന്ന് വിളിക്കാറുണ്ട്, നിങ്ങൾ എന്ന് വിളിക്കാറുണ്ട്, നമ്മുടെ സ്വയം ഞാൻ എന്ന് പറയാറുണ്ട്, നമ്മൾ എന്ന് പറയാറുണ്ട്, അവൻ അവൾ അത് ആ അല്ലെ, എല്ലാം സർവനാമാണ് അല്ലെ. നമ്മുടെ പേരിന് പകരം വിളിക്കുന്ന എല്ലാ വേർഡ്സും സർവനാമാണ്, ദാറ്റ് മീൻസ് പ്രോനൗൺ ആണ്. ഓക്കെ, ദെൻ ഹിയർ സം വേർഡ്സ് ആർ ഗിവൻ, അതിനകത്ത് സർവനാമം ഉണ്ട്, സജ്ഞയുണ്ട്. സജ്ഞയുണ്ട്, അമ്മ, അമ്മയെ വിളിക്കുന്ന വിളിപ്പേരാണ് അമ്മ. അമ്മയ്ക്ക് പകരം നമ്മൾ പറയുന്ന, അതായത് നിങ്ങളുടെ അമ്മ അമ്മ എന്ത് അവളെന്ന് വിളിക്കാറുണ്ട് അല്ലെ, അങ്ങനെ നമ്മൾ പറയുന്നതിനാണ് സർവനാമം എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊരു വിളിപ്പേര് വിളിക്കുന്നതിനെ സജ്ഞ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ സജ്ഞ കിട്ടിയ അമ്മ, അതൊരു പേരാണ്, നാമമാണ്. ധർത്തി, ഭൂമി, നമ്മൾ നമ്മുടെ പ്ലാനറ്റിനെ വിളിക്കുന്ന പേരാണ് ധർത്തി, ദാറ്റ് മീൻസ് ഭൂമി, അതൊരു നാമമാണ്, സജ്ഞയാണ്. ദെൻ കോയൽ, കുക്കു എന്ന ബേർഡിന്റെ പേരാണ് കോയൽ, അപ്പൊ അതൊരു സജ്ഞയാണ്. മേഘ, ക്ലൗഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേഘ, ദെൻ ദാറ്റ് ഈസ് എ നൗൺ. ദെൻ വി ഗോട്ട് ഫോർ നമ്പേഴ്സ് ഫ്രം ദ ബോക്സ്. ഫസ്റ്റ് വൺ മാ, ധർത്തി, കോയൽ, മേഘ്. Then, balance of sarvanam you want to say to me. Which are the sarvanams? We already write the noun words here. Okay, then which are the pronoun words from the box? You please say. Yes. Isne, even. Alle, adhu pronoun aanu. Alle, avane peru undu. Adhu nammal vilikkada adhu pronoun veru veru vilikkana. Appo adhu pronoun aanu. Then mene, njan. Ente peru njan vilikkunnilla. അതിന് പറഞ്ഞ ഞാൻ വേറെ വിടുവാ, നേ മേനെ ഞാനെന്ന് പറഞ്ഞു, അപ്പൊ അതിന് പ്രോനോണാണ്. ഹംനേ, നമ്മൾ, നമുക്ക് എല്ലാവർക്കും പേരുണ്ട്, അത് പറയാതെ നമ്മൾ അതിന് പകരം ഒരു പേര് പറഞ്ഞു നമ്മൾ എന്ന് പറഞ്ഞു, അപ്പൊ അതൊരു പ്രോനോണാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഓക്കെ സോറി, നെക്സ്റ്റ് വൺ, ദെൻ നെക്സ്റ്റ് വൺ, തുമ്പോ, നിനക്ക്, നിങ്ങൾക്ക് എന്ന് മിസ് പറഞ്ഞു, നിങ്ങൾക്ക് വേറൊരു പേരുണ്ട്, അത് പറയാതെ മിസ് എന്ന് പറഞ്ഞു, തുമ്പോ, നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു പ്രോനൗൺ ആണ്. അപ്പൊ പ്രോനൗൺസ് നമുക്ക് കിട്ടി അല്ലെ, ഏതൊക്കെയാണ്? സോറി, ഇസിനെ, മേനെ, ഹംനേ, തും. പേര് വിളിക്കുകയോ വിളിപ്പേര് വിളിക്കുകയോ ചെയ്യുന്നതിനെ സജ്ഞ എന്നും, അതുപോലെ തന്നെ എന്താണ് നമ്മള് അത് സജ്ഞയ്ക്ക് പകരം നമ്മൾ വിളിക്കുന്ന ആ വേർഡ്സിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ യു പ്ലീസ് സ്റ്റഡി ഇറ്റ് വെൽ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ദെൻ നെക്സ്റ്റ് വൺ, പശു, പക്ഷി, പർവ്വത, നദി, ആദി, ഹമേൻ, കുച്ച്, സിറ്റാർത്ഥ ഹിൽ അല്ലെ, ആക്ടിവിറ്റി വേൾഡ് ആണ് കേട്ടോ, നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. മിസ് പറഞ്ഞുതരാം. പർവ്വത, പർവ്വതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? സോചിക്ക ലിക്കി ഏ ഹമേ ക്യാ സീക്ക് അല്ലെ, നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്, ആക്ടിവിറ്റി വേൾഡാണ് കേട്ടോ, അത് നിങ്ങൾ സ്വയം എഴുതന്നെയാണ്. പർവ്വതം, പർവ്വതത്തിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ സാധിക്കുന്നത്? പർവ്വതത്തിന് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താണ്
പഠിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി പതുപ്പെ അടലെടുക്കുക, നമ്മുടെ കാലടിയിൽ ഉറച്ചു നിൽക്കുക, നമ്മുടെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുക. അപ്പിനെ പൈതൽ പർ, അപ്പിനെ പതുപ്പ് അടലെടുക്കുക, നമ്മുടെ വഴിയിൽ ഉറച്ചു നിൽക്കുക, നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഫ്രം മൗണ്ടൻ. അപ്പിനെ പതുപ്പ് അടലെടുക്കുക. നദി, നദിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? നദി മുന്നോട്ട് ഒഴുകുകയാണ്, നല്ല ഒഴുക്കാണ് അല്ലെ, മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് ഒഴുകി 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 പോവുകയാണ്. നമ്മൾ അതുപോലെയാണ്, ഗോ എഹെഡ്, നമ്മൾ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് മാത്രം പോകണം. ഒരിക്കലും നമ്മൾ ബാക്കിലോട്ട് പോകാൻ പാടില്ല, നമ്മൾ ഉയർച്ചയിലേക്ക് മാത്രം പോകണം. അതാണ് നമുക്ക് നദിയിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ദ നിരന്തർ ആകെ വെടുത്ത രചന, എപ്പോഴും മുന്നോട്ട് പോകുക. നിരന്തർ ആകെ വെടുത്ത രചന. നമുക്ക് എന്താ പഠിക്കാൻ സാധിച്ചെന്ന് പറഞ്ഞേ, മീത്തി ബോലി, അവരുടെ മധുരമുള്ള സ്വരം, നല്ല വർത്തമാനമാണ് നമുക്ക് കുയിലിൽ നിന്ന് പഠിക്കാൻ സാധിച്ചത് അല്ലേ. പേട്, പേടിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ സാധിച്ചത്? അല്ലേ, അതായത് തിന്മകളൊന്നും നമുക്ക് വേണ്ട, നന്മകൾ മാത്രം മതി എന്നാണ് നമുക്ക് മരത്തിൽ നിന്ന് പഠിക്കാൻ സാധിച്ചത് അല്ലേ. നെക്സ്റ്റ് വൺ, മീറ്റി ബോലിക്ക് ഫയല് തഥാ കടി ബോലിക്ക് നുക്സാൻ ബതായി, അത് വായിക്കുകയാണ്. അതായത് നന്മ, മീറ്റി ബോലിക്ക് ഫയല്, അതായത് നന്മയുടെ ഗുണങ്ങളും, കടി ബോലിക്ക് നുക്സാൻ, അതായത് മോശം വർത്തമാനത്തിന്റെ ആപത്ത്, അതിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളും പറയുക. അത് നിങ്ങളുടെ ആക്ടിവിറ്റിയാണ്, ജസ്റ്റ് പറഞ്ഞാൽ മതി, അത് എഴുതണമെന്ന് ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ, ഈ പക്ഷിയോങ്കെ അംഗ്രേസി നാമിക്ക്, താഴെ തന്നിരിക്കുന്ന ബേർഡ്സിന്റെ ഇംഗ്ലീഷ് നെയിം എഴുതുക. അംഗ്രേസി മീൻസ് ഇംഗ്ലീഷ് നെയിം. ഫസ്റ്റ് വൺ കോയൽ, ഈ ഓൾറെഡി നോ വട്ട് ഇസ് ദ മീനിങ് ഓഫ് കോയൽ, കുക്കു. നെക്സ്റ്റ് വൺ ബുൾബുൾ, ദ സെയിം വേർഡ് ഓൺലി ബുൾബുൾ. ദെൻ നെക്സ്റ്റ് വൺ ഗൗരയ്യ, സ്പാരോ. ഗൗരയ്യ, സ്പാരോ. ദെൻ ശുതുർമുർഗ, ഓസ്ട്രിച്ച്. ശുതുർമുർഗ, ഓസ്ട്രിച്ച്. ഓക്കെ ഡിയർ സ്റ്റുഡന്റ്, വി ഓൾറെഡി ഫിനിഷ്ഡ് ദ എക്സസൈസ്, നൗ വി വാണ്ട് ടു സ്റ്റഡി ദ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ ദെൻ ഡിയർ സ്റ്റുഡന്റ്, സ്റ്റഡി വെൽ ദീസ് എക്സസൈസസ് ടുഡേ. ആക്ടിവിറ്റി വേൾഡ് നോ നീഡ് ടു ബൈ ഹാർട്ട്. ബാലൻസ് ഓഫ് സ്റ്റഡി ടുഡേ. ഓക്കെ, ബൈ.